അപ്പോൾ അവിടെ മത്സരിക്കുന്ന അവിടുത്തെ ബി ജെ പി നേതാവ് ശ്രീ കുമ്മനം രാജശേഖരനും സി പി എമ്മിലെ വി സി വൺ ആരാണ് പ്രധാന എതിരാളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ആ പിന്നെ ആര് തമ്മില എന്ന് പറയേണ്ട കാര്യമില്ല അവർ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അവർ തീരുമാനിച്ചോട്ടെ ഞങ്ങൾ യു ഡി എഫ് മത്സരിക്കുന്ന ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പൊതുവിലുള്ള ഒരു നിയമ മണ്ഡലത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ ആയിരുന്നിട്ടും കുമ്മനം രാജശേഖരന് പന്തിരായിരത്തിലധികം ലീഡുണ്ടായിരുന്നു അതുപോലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പതിനാലോളം വാർഡുകൾ അവർക്കുണ്ട് ബാക്കി സി പി എമ്മിനും അന്നേരം ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണോ അല്ല ലോക്സഭയിലൊരു ലോക്സഭാ സൈലി എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ക്ഷീണം അത് കുറേയൊക്കെ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യത്തിനെ ബാധിച്ചു അങ്ങനെ വന്ന സമയത്ത് കാലാകാലങ്ങളിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത് തരുന്ന ഒരു വിഭാഗമാണ് ബി ജെ പിയിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ ലോക്സഭയിലുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലും ഒരു ചിത്രം കേരളത്തിലെ ജനങ്ങളും നമ്മളൊക്കെ ചിന്തിച്ചത് ഒരു കേന്ദ്രത്തിൽ യു പി എയ്ക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ് പക്ഷെ പക്ഷേ എന്നാലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒരു എലൈറ്റ് ക്ലാസ് വിചാരിച്ചത് മോഡി തന്നെ തിരിച്ചു വരും ഇപ്പോൾ കുമ്മനം ഗവർണർഷിപ്പ് രാജിവെച്ചിട്ടാണല്ലോ വന്ന് അപ്പം അധികം ഉറപ്പായിട്ട് കേന്ദ്രമന്ത്രിയാവും യു പി എക്ക് ജയിക്കാൻ സാധ്യതയില്ല അങ്ങനെ ചിന്തിച്ച ഒരു എലൈറ്റ് ഗ്രൂപ്പ് തിരുവനന്തപുരം നഗരത്തിൽ അന്നുമുണ്ട് ഇന്നും ഉണ്ട് അതാണല്ലോ രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയുടെ രണ്ടാം സ്ഥാനത്ത് ലോക്സഭയിൽ മാത്രമല്ല കുമ്മനത്തിനേക്കാൾ വളരെ വളരെ എടുത്തു വന്നല്ലോ ഇതിന് രാജഗോപാലിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് വെറും പതിനയ്യായിരം വോട്ടിനാണ് ലീഡ് കിട്ടിയത് അന്ന് ജയിക്കുന്നു അതും കോവളം പാറശാല നെയ്യാറ്റിൻകര മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഉള്ള മൈനോറിറ്റി കൺസോൾട്ടേഷനാണ് സത്യത്തിൽ അന്ന് യു ഡി എഫിനെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോഴും ഇങ്ങനെ ഒരു ചിന്താഗതി ഇലയിൽ ക്ലാസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ താഴെ പോകുന്നത് പക്ഷേ നിയമം വളരെയധികം കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും കോൺഗ്രസ് പാർട്ടി തന്നെ സീറ്റ് ഏറ്റെടുക്കുകയും വട്ടിയൂർഗാവിൽ ഉണ്ടായിരുന്ന എട്ട് വർഷത്തെ ആ നിയായ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തപ്പോൾ സിറ്റുവേഷൻ വളരെ മാറി പ്രവർത്തകർക്ക് നല്ല ആവേശം വന്നു യു ഡി എഫിന് നല്ലൊരു ഐക്യം വന്നു അങ്ങനെ ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അത് ജനങ്ങൾ നല്ല ഇമ്പാക്റ്റും ഉണ്ടായി